ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസും കെച്ചപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മയോ കെച്ചപ്പാക്കി എടുക്കാം. നല്ല ഒരു സ്ട്രക്ചറിൽ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി ആവശ്യം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ബാക്കി ചേർക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ക്യാബേജ് തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. നിങ്ങളെ കുട്ടികൾ ഏതൊക്കെയാണ് കഴിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്ലൈസ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പം ഞാനിത് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു മയോ കെച്ചപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സൈഡ് ഭാഗം അവസാനം കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് സൈഡിലേക്ക് ഒരുപാട് ആക്കണമെന്നില്ല, നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നതാണല്ലോ. അപ്പോൾ നടുവിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുക്കുംബർ വെച്ച് കൊടുക്കാം, അതുപോലെ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടോ ബുൾസിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ അങ്ങനെ മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങ് അറിയാതെ കഴിച്ചു പോകും. ഇനി നല്ലപോലെ രണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് സൈഡിലുള്ള ആ ഒരു ബ്രൗൺ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, കട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അത് ഇഷ്ടമുള്ളൊരു കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇതാ റെഡിയായി. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിനെ കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും, അവരെ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.